കൊറോണ വ്യാപനം തടയുന്നതിനായി ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ലീഗുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെ ലോകത്തിലെ ശക്തമായ ലീഗുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ലീഗ് ഘട്ടങ്ങളിലും ചാമ്പ്യൻസ് ലീഗുകളിലും നിർണായക മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് ലീഗുകളെല്ലാം റദ്ദാക്കിയത്. നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിർത്തിവച്ച ലീഗുകൾ പുനരാരംഭിക്കുക എന്നത് സംശയകരവും ചിലപ്പോൾ ഈ സീസൺ തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്നും യുവേഫ സൂചനകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ സീസൺ ഒഴിവാക്കിയാൽ ക്ലബ്ബുകൾക്കുണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം ചെറുതായിരിക്കില്ല. ലീഗ് ഘട്ടങ്ങളിലെ അവസാന മത്സരങ്ങൾ, ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് എന്നിവയിലെ നോക്കൌട്ട് ഘട്ടങ്ങൾ, ഇതൊക്കെ ക്ലബ്ബുകൾക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ സമയമായിരുന്നു. ഈ സമയത്തായിരുന്നു കൊറോണ യൂറോപ്പിൽ വ്യാപകമാവുന്നതും ഫുട്ബോൾ നിർത്തിവെക്കുന്നതും. കൂടാതെ ഫുട്ബോൾ നിർത്തിവെച്ചതോടെ സ്പോൺസർഷിപ്പും നിലച്ചു. ഇത്തരത്തിൽ ക്ലബ്ബുകളുടെയെല്ലാം സാമ്പത്തിക അടിത്തറ തന്നെയാണ് ഇപ്പോൾ ഇല്ലാതായത്. ബാഴ്സലോണ പോലുള്ള വമ്പൻ ക്ലബ്ബുകൾ പോലും ഇപ്പോൾ കളിക്കാരുടെ വേതനം വെട്ടിക്കുറച്ചാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത്. ജർമ്മൻ ലീഗിൽ ബൊറൂസിയ ഡോട്ട്മണ്ട്, ആർപി ലെപ്സിഗ്, ബയേൺ മ്യൂണിക് എന്നീ ക്ലബ്ബുകളും കളിക്കാരുടെ വേതനം വെട്ടിക്കുറക്കാനുള്ള ചർച്ചയിലാണ്. ഇത്തരത്തിൽ വമ്പൻ ക്ലബ്ബുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലായത് അടുത്ത സീസണിലെ ട്രാൻസ്ഫർ വിൻഡോയെയും കാര്യമായി ബാധിച്ചേക്കും. നെയ്മർ, എർലിംഗ് ഹലാൻഡ്, ജേഡൻ സാഞ്ചോ എന്നിവരെയെല്ലാം റാഞ്ചാൻ ക്ലബ്ബുകൾ ട്രാൻസ്ഫർ വിപണിയും കാത്തിരിപ്പായിരുന്നു. എന്നാൽ വമ്പൻ ക്ലബ്ബുകൾ പോലും സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ ഈ ട്രാൻസ്ഫറുകൾ നടക്കുമോ എന്ന കാര്യവും സംശയത്തിലാണ്. ഫുട്ബോൾ ലോകത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ രണ്ട് സീസണുകളെങ്കിലും വേണമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ നിലവിലെ സീസൺ പൂർത്തീകരിക്കാൻ യുവേഫ പുത്തൻ മാർഗങ്ങൾ കണ്ടുപിടിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അല്പമെങ്കിലും കരകയറാൻ ക്ലബ്ബുകൾക്കാവും. ന്യൂസ് ഡെസ്ക്, വിസിൽ.